സംഗീത സല്ലാപം അലഞ്ഞൊറിയും ആഷാഢ തീരം അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ദി സ്ട്രീം. ഈ വെദർ നല്ല വെദറാട്ടോ എൻ്റെ നോക്കോ. എനിക്ക് നിനക്ക് ഒരു സാധനം അയച്ചിട്ട് മെസ്സേജ് അയച്ചിണ്ട്. സാധനം മറ്റേ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിനക്കൊരു ലിങ്ക് അയച്ചുണ്ട്, അത് ഇതിലിടാൻ പറ്റും. ചാറ്റിലോ മറ്റേ ഇതില് വൈറ്റ് ഇല്ലെങ്കില് വേറെന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റർ അതിലും കണ്ടാവിടുന്നത്.
ഫയൽ എക്സ്പ്ലോറർ നല്ല വലിക്കുന്നുണ്ട്. ഓ ട്രൈസ് വൈ സ്നൈപ്പ് ചെയ്തിട്ട അവനെ. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. ഞാൻ ചാറ്റ് നോക്കണ്ടേ, അതേ മറന്നു മറന്ന കാര്യം ചാറ്റ് നോക്കല്. മൈക്കി താന്തി തന്തോണി ബ്രോ, ഹായ്ടാ, വെൽക്കം ടു ദി സ്ട്രീം. ഹായ്ടാ, വെൽക്കം വെൽക്കം. എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. മൈക്കി റെഗുലർ ഈസ് ഇയർ. സംസാരിച്ചിട്ട് ആദ്യം എന്താ ചെയ്യാന്ന് ഞാൻ ആലോചിക്കുക. ആദ്യം തന്നെ ഒരു മിനിറ്റ്, ഒരു സാധനം കമന്റ് വായിക്കാനുള്ള ഒരു ഇത് കിട്ടി എനിക്ക്. അതൊന്ന് വായിക്കാൻ വേണ്ടിട്ട് കറക്റ്റായിട്ട് പൊസിഷൻ വെക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ തിരക്കേറിയ ഒരു ദിവസങ്ങളിലായിരുന്നു പോയിണ്ടായിരുന്നത്. തിരക്കുന്ന അത്രയും തിരക്കായിരുന്നു. ഞാൻ ഓർക്കളി ഇവന്റ് ഒക്കെ പകുതി പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങിപ്പോയതല്ല, ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. എനിക്ക് പകുതി എന്താ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല അവരെ. ഉണ്ടായിട്ടുണ്ട്, ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടി വി ആർ പി ഒന്ന് ജസ്റ്റ് കയറി ആർ പി ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ സാമ്പിൾ കയറിയിട്ടുണ്ട്. അടിക്കാൻ പോലും ഇപ്പൊ എനിക്കൊരു ഇത് കിട്ടുന്നു, ടച്ച് കിട്ടിയിട്ടില്ല. അടിച്ചു വീണ്ടും നല്ല കൺസിസ്റ്റൻസി പോയിട്ടുണ്ട് ഉറപ്പായി. വല്ലരും ചാറ്റ് പറയൂ, വല്ലത് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ആസ്ക് ചെയ്യാം, ഞാൻ വല്ലതും തിരിച്ച് പറയും ചെയ്യാം. ഓക്കെ, എനിക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. ഇന്ന് ചിലപ്പോ ബോഗ് കളിക്കുന്നു, ഒന്ന് ബോഗ് കളിക്കുന്നു പറയുന്നുണ്ട്. അപ്പോ ടി വി ആർ പിയില് എന്തായാലും ഗ്രൈൻഡ് ചെയ്യാനുണ്ട് കുറച്ച്. അപ്പോ ആ ഗ്രൈൻഡ് ഒക്കെ ചെയ്ത് ഒരു സെറ്റായിട്ട് ചെയ്യാൻ വെച്ചിട്ടാണ്. മാക്സിമം ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം, പിന്നെ ആർ പി എങ്കിൽ ആർ പിയും ചെയ്യാം. ക്യാപ്സിക്കൽ ഓഫ് ആണത്. നമ്മളിവിടെ പറയുമ്പോ പകുതിയോളം ചെയ്യുന്നുണ്ട് നമ്മള്, പക്ഷെ അത്രക്കില്ല. സാം ഇപ്പൊ പ്ലെയർ ബേസ് ഉണ്ടോ? എടാ സാമിന് ഇപ്പൊ പ്ലെയർ ബേസ് ഉണ്ടോ ചോദിച്ചിണ്ടെന്ന് എനിക്കറിയണ്ടോ. കഞ്ചാവ് എത്തു ഇപ്പൊ താറണം, ഇത് രണ്ടായിണ്ട്. പിന്നെ എത്ര ഡേർട്ടി ക്യാഷ്? 20,000 ഉണ്ട്. ഡേർട്ടി ക്യാഷ് ഗ്രൈൻഡ് ചെയ്യണം. പക്ഷെ ആണ്ട ഡേർട്ടി ക്യാഷ് പിന്നെ ഗ്രൈൻഡ് ചെയ്യാം. സാമ്പിന് ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട്, ആൾക്കാരുണ്ട്. കാണുന്ന മെമ്പേഴ്സ് ഇവിടെ ഇല്ല. ചില ചിലത് നല്ല പ്ലെയർ വൈസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ രാത്രിയൊക്കെ കൂടുതൽ വരുള്ളൂ ആൾക്കാര്. എനിക്ക് അതന്നെയാ ഇഷ്ടം, രാത്രി വരാം. പക്ഷെ രാവിലെ ഞാൻ ഒരു മൂടി തുടങ്ങാന്ന് വെച്ചാൽ ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഇത്തിരി ഒരു ലോങ് സ്ട്രീം ആകും, മാക്സിമം ലോങ് സ്ട്രീം ആണ് നമ്മൾ ചെയ്യണം. ചെയ്യുന്നെച്ചാ എനിക്കിപ്പോ എന്താ നല്ല നെറ്റ് ഇഷ്യൂ ഉണ്ട് സാമ്പിളിൻ്റെതായിട്ടുള്ള. സാമ്പിൾ കയറുമ്പോ എനിക്ക് എപ്പോഴും നെറ്റ് ഇഷ്യൂ, വേറെ എവിടെയും കിട്ടാതെ നെറ്റ് ഇഷ്യൂ ഇതിൽ കിട്ടുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, അപ്പൊ എന്റെ പ്രശ്നമാണോ കണ്ടപ്പോ. ഞാനിവിടെ എൻബട്ടൻ അമർത്തി തുറന്നായിരുന്നു. നിങ്ങൾക്ക് സ്ട്രീം, എനിക്ക് സ്ട്രീം ഒരു കുഴപ്പമില്ല, കുറെ ന്യൂ സെർവേഴ്സ് ഒക്കെ വന്നു അല്ലേ. ആടെ ലൈഫ് എക്സി കാരണം നിർണ്ണയിക്കുന്നു, ലൈഫ് എക്സി കാരണം ജസ്റ്റ് ഒന്ന് പൊരുത്തപ്പെടണം. എന്താ പറയാ, വരാത്ത കീഴിൽ തിരക്കേടായി പോയാണ്. ഇതാണിപ്പോ എന്റെ പ്രശ്നം. ഇനിയും കേൾക്കുന്നുണ്ട്. ഓക്കെ, കത്തിപ്പോയി. കണ്ട, ഇതാണ് പ്രശ്നം. എന്താന്ന് അറിയില്ല, നല്ല പിങ് കണ്ട. ഇതിവിടെ ഇവിടെ മാത്രം കിടക്കുന്നു. എവിടെയും കിട്ടാത്ത സാമ്പിൾ ഇപ്പൊ കൊറേ പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെയാണ്, കുറെ സർവേഴ്സ് ഉണ്ടാ. ഞാനിപ്പോ സർവേ അധികം വൈറ്റ് വെച്ചെടുക്കാറില്ല, കയറാറുമില്ല.
കൊറേ പേര് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. ഞാൻ കളിക്കുന്നില്ല, കൺസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം എനിക്കില്ല. ടച്ചൊക്കെ പോയി സത്യം പറഞ്ഞു. കളിക്കാന്ന് പറഞ്ഞ ഒരു ഒരു പഴയ പോലത്തെ ഒരു ഇത് കിട്ടണില്ല, ഫീല് കിട്ടണില്ല. അപ്പൊ കിട്ടാണ്ട് എന്ത് കളിക്കാനാ ഏത്? എപ്പോഴെങ്കിലും മറക്കാൻ കഴിയും. പ്ലാനിലൊന്ന് ഓക്കെ വന്ന് ടി വി ആർ പി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. എനിക്ക് അത്രയും പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇല്ല. ഫെറോ വെൽക്കം ടു ദ സ്ത്രീ സിറ്റി വാടായ ഫെറോ, നമുക്കൊന്ന് ഒരു ആർ പിങ്കിലും ചെയ്യാം, ടൂറടിച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു ഇതിനൊരു ബൂസ്റ്റ് ഇതാക്കിയതാണ്. ഞാനൊരു തമ്മനയിൽ ഉണ്ട്, പക്ഷെ ആ തമ്മനയിൽ ഇടാന്ന് വെച്ചേ. അവിടെ പോണ്ട ബിസിനസ് നിയറസ്റ്റ് ബിസിനസ് റെസ്റ്റോറൻറ്റ്. ഫുഡില്ല, ഒന്നുമില്ല. ന്യൂ ഒഫീഷ്യൽ സാം ലോഞ്ചർ വന്നല്ലോ, ട്രൈ ചെയ്തോ. ആണോ? എന്താ പേര് അതിൻ്റെ? എന്നാ ട്രൈ ചെയ്ത് നോക്കാം. ഇതോ പഴയ സാമ്പിൾ. എനിക്ക് ഇതിൻ്റെ നെറ്റിന് ഇഷ്യൂ ഉണ്ടാകണം. നിങ്ങൾക്ക് ഈ ലൈവിൽ ഇടയ്ക്ക് ബഫറിങ് ഒന്നുമില്ല. ഞാൻ കറക്റ്റ് 720p ഇട്ടേക്കണം, പക്ഷെ എനിക്കിതിൽ മാത്രം കിട്ടുന്ന ഇതിൽ 51 കാണിക്കണം. പക്ഷെ എനിക്ക് പിന്നെ ഇതിനൊക്കെ അപ്പണം. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്താണ് ഞാൻ ആലോചിക്കണത്, എന്താ പറ്റി? എൻ്റെ ഇഷ്യൂ അല്ല, ഞാൻ കേരളം കുറേ നേരം വിളിച്ച് ഓപ്പൺ എം പി. ഓക്കെ, ആ മറ്റേ എം പി ലോഞ്ചറാ? എം പി ലോഞ്ചർ മറ്റേ സാമ്പിന്നെയാണോ? അത് മറ്റേ തമിഴന്മാരുണ്ടാക്കിയതല്ലേ? തമിഴന്മാർ നമ്മുടെ നമ്മളെ മലയാളം മല്ലൂസ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ? അല്ല, അങ്ങനെ കേട്ടേക്കാം. അല്ല, വണ്ടി ഓഫ് ചെയ്യാൻ പോലും പാനൽ വർക്കാവണില്ല, അത്രയും ഗതി പിടിച്ചതായി എൻ്റെ പിങ്. വണ്ടർഫുൾ, സത്യം പറയാടാ. എനിക്കിത് ഇടയ്ക്കെന്ന് പറയുമ്പോൾ പെട്ട് ഓപ്പൺ എം പി അല്ലേ? നോക്കി നോക്കിയല്ലേ അത്രയും സെർവറിന് പ്രശ്നമുണ്ട്. സെർവറിന് സെർവറിന് കുറ്റമുണ്ട് കാര്യമില്ല, എനിക്ക് എല്ലാത്തിനും സെർവറിന് ഇഷ്യൂ. നോക്കി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡൗൺലോഡ് ചെയ്യാം. ഏത് കളി ഡൗൺലോഡ് ചെയ്യണ്ടേ? ഡൗൺലോഡ് പറഞ്ഞ ഈ സിബ് വരുന്നത്. ഡി എൻ എസ് ചേഞ്ച് ആക്കി നോക്ക്. ഡി എൻ എസ് ആണ് സാധനം. ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലടാ, ഞാൻ കുറെ കാലം ഈ ആപ്പിൽ തൊട്ടിട്ട് അറിയും. കുറെ ദിവസം കണ്ട് ഞാനിത് തുടങ്ങാം. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ജസ്റ്റ് റൺ ഓപ്പൺ എം പി ലോഞ്ചർ എക്സി. ഓക്കെ, നമ്മൾ എവിടെയോ ഞാൻ താഴെ. ഓക്കെ, താഴെ പോയിട്ട് ഇതാണോ സെറ്റപ്പ്? ഓക്കെ, ഈ സാധനം അല്ലേ. ഓപ്പൺ എം പി സെറ്റപ്പ് ഉണ്ട്, അത് നിക്ക്. ഓക്കെ, അതായിരുന്നു പറയണ്ട. ഓക്കെ, സെറ്റപ്പ് അതിനെ ഞാൻ ഇത് മറ്റേ ഇതിലിടണമെന്നുണ്ടോ? വല്ല ഈ ബെർലിൻ വെൽക്കം ടു സ്ട്രീംഡാ. നല്ല പുതിയ വീഡിയോ ഉണ്ട്, അടിപൊളി കേട്ടോ, അടിപൊളി വീഡിയോ. നല്ല വീഡിയോ ആണ് ഇതിൻ്റെ, ഞാൻ കണ്ടു, രസമുണ്ടോ കണ്ടിരിക്കാം. ഈ സാധനം ഈ സാധനം ഞാൻ വീട്ടിൽ പോലെ ഇത് പറഞ്ഞിട്ടുണ്ടോ?
ഞാൻ പണ്ട് ഉപയോഗിച്ച ആദ്യം ഉപയോഗിച്ചത് തന്നെയാന്ന് പറഞ്ഞത് ഈ ലോങ് ടെർമിലത്. ഞാനാണെങ്കിൽ ഇനി തൊട്ട് ഇന്നും സ്ട്രീമിംഗ് ആവും, ഇന്ന് ചിലപ്പോൾ രണ്ട് മൂന്ന് സ്ട്രീമിംഗ് എന്തെങ്കിലും കാണും. ഇന്ന് ലോങ് സ്ട്രീം എനിക്കൊരു ഫോട്ടോ ഒക്കെ വേണം. ഓ ഈ സാധനം നല്ല രസമുണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ? ഇവിടെ ഇങ്ങനെ ഇടക്ക് ഒരു ഫയല് ബ്രൗസ് ആവശ്യത്തിന് നല്ല ഒപ്റ്റിമൈസ് തോന്നുന്നുണ്ട്. ആയാ നല്ലത്. മെലോ മോനെ പട്ടാവി, ഏ മെലോ വെൽക്കം ടു സ്ട്രീം. ഇത്ര കാലം കണ്ടിട്ട് മെലോ. എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്കനാണ്, ഡ്യൂപ്ലിക്കേറ്റ് പട്ടാവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്റെ പോലെ. ഇതൊക്കെ മറക്കൂ. അല്ല ഇവരല്ല, റോക്കി അല്ല. റോക്കി നീ അത് ചെയ്യുമല്ലേ മെലോ? കൺഫ്യൂഷൻ. വെൽക്കൻ്റെ സ്ട്രീം ഉണ്ടോ? യൂട്യൂബ് സെർച്ച് ആക്കി നോക്ക്, ചേഞ്ച് ഡി എൻ എസ് ടു ഗൂഗിൾ ഡി എൻ എസ്, അത് ചെയ്താൽ മതി. ഓക്കെ ചേട്ടാ, ഞാൻ നോക്കട്ടെ. ഇപ്പോൾ അത് ഇതിങ്ങനും ഇതിനും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ടി വി ആർ പിയിൽ ഇഷ്ടപ്പെടുന്ന ഈ ലോഡിംഗ് സ്ക്രീൻ ഇതിൽ ബഗ് ഉണ്ട്, ലൈക്ക് ഇടയ്ക്ക് കത്തിപ്പോകും. പി സി ആർക്ക് പോകണ്ട, ചില സമയത്ത് പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ രാന്ത് പിടിക്കാനൊക്കെ ആണെങ്കിൽ അല്ല, ബാക്കി സമയം ഉണ്ടാവാറുണ്ട്. വെപ്പൺ ഡാറ്റ 11.34 KB. ഹലോ ബ്രദർ, വെപ്പൺ ഡാറ്റ വെൽക്കം ടു ദി സ്ട്രീം. നീ സാം ആണോ? വിട്ടില്ലേ അല്ലേ? ഫയോ ഒക്കെ കയറ് അല്ലേ? വാലോ ആ എടാ, എൻ്റെ പി സി ഇപ്പോഴും പഴയതാടാ. എൻ്റെ പി സി ഇപ്പോഴും അതേ സെയിം സാധനമാണ്, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. എനിക്ക് പി സി കിട്ടാണ്ട് എന്ത് ചെയ്യാന്? ആകില്ല, നമുക്കൊന്നും ഇതില്ല, തലവരില്ല. നമുക്ക് ലാപ്ടോപ്പ് കിട്ടും, സമയമുണ്ട്. പുതിയൊരു പി സി വാങ്ങാൻ അതൊക്കെ ഉണ്ട്. ചേഞ്ച് ഡി എൻ എസ് ടു ഗൂഗിൾ ഡി എൻ എസ്. എന്താ പ്രശ്നം എന്ന് കഴിയണടാ. എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടിട്ട് വേണ്ട. ഒരാൾ ശരിയാക്കുന്ന മാത്രമല്ലവർക്ക് ഡി എൻ എസ് മാറ്ററിയോ? ഡി എൻ എസ് ഗൂഗിളിന്റെ ആണോ? ആ ഗൂഗിൾ ഡി എൻ എസ്. ആ ക്ലൗഡ് ഫെയർ ആണോ നീ അത്? എടാ എനിക്ക് സാമ്പി കുറുമ്പോ നല്ല പിങ് അടിയുണ്ട്, സാമ്പി മാത്രം. എനിക്കറിയില്ല എന്താന്ന്, ഒന്ന് പറഞ്ഞോ. നീ മറ്റേ ടർഫ് ഫീസ് ടർഫ് ഫീസ് കഴിക്കട്ടെ. നീ ടർഫ് ഫീസ് സെറ്റിംഗ്സ് പോയിട്ട് എന്താ ചെയ്യണ്ട? സെറ്റിംഗ്സ് പോയിട്ട് പ്രൈവസി പോവാ. പ്രൈവസി പ്രൈവസി പോയിട്ട് പ്രൈവസി പോയിട്ട് എന്താ ചെയ്യണ്ട? പ്രൈവസി പോയിട്ട്
പ്രൈവസി പോയിട്ട് അവിടെ ഞാൻ എടുക്കട്ടെ സെറ്റിംഗ്, അയ്യോ ഞാൻ എടുക്കട്ടെ അതെ വരടാ സെറ്റിംഗ്സിൽ പോയിട്ട് പ്രൈവസി സെക്യൂരിറ്റി, സെക്യൂരിറ്റി ഇപ്പൊ സെക്യൂരിറ്റി പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. എന്നിട്ട് അഡ്വാൻസ് പോയിട്ട് യൂസ് സെക്യൂർ ഡി എൻ എസ് സിസ്റ്റം, വീഡിയോസ്, ഡയലോഗ്, ടാസ്ക്, ഫോൺ കോൾ, അക്കൗണ്ട് ഇൻഫോ, ആപ്പ് പെർമിഷൻ ഉള്ളൂ ഇതില്. ഇങ്ങനെ ലൈവ് ഇടുന്നു ഇതേതാ സെക്യൂരിറ്റി പിന്നെ എന്നിട്ട് എനിക്ക് അതിലെന്താ എടുക്കണെന്ന് പറഞ്ഞോളാം. അന്നത്തെ അഡ്വാൻസ് ആയിട്ട് ഷോളിട്ട് സെക്യൂരിറ്റി കൊടുക്കുക. അന്നത്തെ സെക്യൂരിറ്റി അവിടെ സെലക്ട് ഡി എൻ എസ് പ്രൊവൈഡർ ക്ലൗഡ് ഫെയർ 1111 ഓക്കെ അതാ ഞാൻ യൂസ് ചെയ്യാം. ആ നോക്കിക്കേ അതാ ഞാൻ കൊടുത്തേക്കുന്നത്. ആ സെറ്റ് ആക്കിയോ, ഫില്ല് ആക്കിയോ, ഫില്ല് ചെയ്തോ? അവരവിടെ കളിക്കട്ടെ, നമുക്ക് വല്ലിരിക്കും. അതേ എം ആർ പി കാരണം ഇഷ്ടല്ല എന്ന് പറയാം. എം ആർ പി എന്തൊരു മൂടില്ലാത്തൊരു സ്ഥലം ആണ് പറയുമ്പോ എപ്പോഴും ഒരു റെഡി ആവണം. ഞാൻ വി സിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വി സിന്റെ പ്രശ്നമാണോ അറിയില്ല, നോക്കാം. ആർപി സെറ്റ് ആയിട്ട് ആർപി സെറ്റ് ആയാൽ ഫ്ലോയില് പോകും. ആർപി വലിയ ഒന്നുമില്ലാത്ത പോലെ അടിച്ചു പോയാ സുഖമല്ലോ. അടിച്ചു ലൈഫ് എക്സ് കയറി നോക്കാന്നുള്ളത് മാപ്പ് കിട്ടും, എങ്ങനെ പോയാലും കിട്ടും. ഇക്രൂക്ക് എപ്പോഴും ഉണ്ടോ പട്ടാബി? ഇക്രൂനെ ഞാൻ കണ്ടാറില്ല. അവൻ ഇൻസ്റ്റാഗ്രാമിൽ മിണ്ടാൻ മാത്രമേ അത്ര അവൻ്റെ അടുത്ത് അങ്ങനെ മിണ്ടാറുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലേക്ക് കാണാറുള്ളൂ. പ്രശ്നണ്ട് ലാസ്റ്റ് ലൊക്കേഷൻ എനിക്കിതൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. എനിക്ക് അവിടെ മാത്രമാണ് പ്രശ്നം, എന്താണെന്നറിയില്ല. ആവശ്യത്തിനുള്ള ഈ പിങ് നോക്കണ്ട, ഇപ്പൊ കണ്ട ഇപ്പൊ 146 ഇതൊക്കെ കാണാൻ എനിക്ക് ഇവിടെ ആൾക്കാർ പോണത് വരെ. ഹലോ മച്ചാനെ, ഹലോ ഇവിടെ ഗ്രൈൻഡിങ് കാണണ്ട. ഹലോ, ഓ പേടേ വന്നു എന്റെ മോനെ. എടാ മോനെ എത്ര ലക്ഷം കയറി? 13 ലക്ഷം ആകുമ്പോ നോക്കട്ടെ. 100,000, 100,000, 10,000, 10,000, 13,81,000 രൂപ ക്രെഡിറ്റഡ്. ടോട്ടൽ 23,82,458 രൂപ കയ്യിലുണ്ട്.
ലൈഫ് എക്സിൽ കട്ട ഗ്രൈൻഡിങ് സത്യം പറയാം. ഇവിടെ ഞാൻ ഗ്രൈൻഡിങ് എന്ന് വെച്ചുമ്പോ ആവശ്യത്തിന് ഗ്രൈൻഡ് ചെയ്തു പോവും. ഇപ്പോഴൊന്നല്ല ഞാൻ അപ്ലോ ചെയ്ത് തന്നിട്ട ഓർമ്മയില്ല. ഇല്ല അടിയുടെ അടിച്ചൊക്കെ ഇട്ടുണ്ട്. ഹലോ പറയൂ. ഹലോ എന്താണ് പരിപാടി? സുഖം ബ്രോ. എന്ത് പരിപാടി? എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? എന്റെ പേര് ബട്ടാബി. ബ്രോന്റെ പേരെന്താ? ഓ വിക്കി. സർവർ ഡിലേ ഉണ്ട്, സർവർ ഡിലേ ഉണ്ട്, കുറച്ച് കഴിഞ്ഞാണ് വരണം. എന്റെ ഇഷ്യൂ ആണ്. ഇത് ഏതാടാ സർവർ? ലൈഫ് എക്സറാ. ലൈഫ് എക്സ് നല്ല സർവർ, ഓപ്റ്റിമൈസ്ഡ് ആണ്. പക്ഷെ ഇതിപ്പോ ഡിലേ ഉണ്ടെന്നാന്ന് അറിയില്ല. പക്ഷെ നല്ല വെൽ ഓപ്റ്റിമൈസ്ഡ് ആണ്. എനിക്ക് എൻ്റെ ഇതിൽ എനിക്ക് വെൽ ഓപ്റ്റിമൈസ് ആയിട്ടുള്ളത് സർവർ എന്ന് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയാം. ബിക്കോസ് ഇതിൽ കുറേ ടെക്സ്പ്ലോസ് പറയാം. പക്ഷെ അത് അത്രയും ലൈക്ക് കുറവ്. നമുക്ക് ലൈക്ക് മൊബൈലുകാർക്ക് കത്തിപ്പോവാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് എനിക്ക് ഇതുള്ളത്. എനിക്ക് നല്ലൊരു അഭിപ്രായം തോന്നിയിട്ടുള്ളത് ഈ സർവറിനോട്. എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ലൈഫ് എക്സ് ആണ് ഇപ്പോൾ നിലവിൽ. ബാക്കിയുള്ള സർവറേക്കാട്ടും നോക്കുമ്പോഴും ഇതാണ്. കമാൻഡ് വൈസ് കുറവാണ് ഇത്തിരി. പക്ഷെ നമുക്ക് ലൈക്ക് അത്രയും അവർ ജി ടി എഫ് ഐ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് വെൽ ഒപ്റ്റിമൈസ് ആണ്. ഇപ്പം നീ എന്ത് ചെയ്താലും നിനക്കിപ്പോൾ ഫസ്റ്റ് ലൈക്ക് ബീച്ചിൽ പോകണോ ഇത് പോകണോ ഈ ലൊക്കേഷൻ മാറണമെന്നുണ്ട്, ആ മാറണത് ഒരു പ്രശ്നമില്ല. ലൈക്ക് നിനക്ക് ബഗ് ആവില്ല, ഒന്നുമില്ല. അതാണ് അവൻ ആ പെർഫെക്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അവർക്ക് അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്തവര് ഫൈവ് പ്ലേയേഴ്സ് ഒക്കെയാണ്. ആർ പി ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരിത്തിനും ആർ പിന്നെ മൂടില്ല. അറിയോ എനിക്ക് അതാണ് ഒരു വിഷമം. അറിയില്ല, ഇത്രയും ആൾക്കാരുണ്ട് ഇതില് ഒരുത്തനും ഈ അടിച്ചിരിക്കുന്ന ചിലരുണ്ടോ? അവരൊക്കെ നമ്മൾ കാണാറ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചിലരോടൊക്കെ പണ്ടത്തെ ഓ സി കണ്ടിട്ടൊക്കെ വരും. ഇവിടെ നല്ല പ്ലെയർ ബേസ് ഉണ്ട് കേട്ടോ. 52 പേരൊക്കെയാണ് ഇപ്പൊ കോൺസ്റ്റന്റ് അവര്. അത് പറയുമ്പോ ഒരു ഗ്യാങ്സ് എന്ന് പറയുമ്പോ എത്ര ഉണ്ട്? ഇത്ര ഉണ്ട് കേട്ടോ. ആവശ്യത്തിന് കൂടുതൽ ആൾക്കാർ ഗ്യാങ്സ് ഉണ്ട് വേണ്ട. ഒന്ന് അക്കാച്ചൊക്കെ നമ്മുടെ ഒരു ഗ്യാങ് ആണ്. ഞാൻ പോണെന്നുണ്ട്, കയറണമെന്നുണ്ട്, പക്ഷെ ഇതിലും കയറിയിട്ടില്ല. ബിക്കോസ് അവര് കളിക്കട്ടെ. ഞാൻ ഇനാക്റ്റീവ് എന്ന് പറയുമ്പോൾ അത്രയും ഇനാക്റ്റീവ്. അവർക്ക് എൻ്റെ നിന്നുള്ള സപ്പോർട്ട് മാത്രമേ ഉണ്ട്. അത് ഞാൻ അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യും. എന്ത് ആവശ്യം ഉണ്ടായിരുന്നു? ഡി ആർ വി എത്ര? 20 ഗ്യാങ് ഉണ്ട്, 27 ഗ്യാങ് ഉണ്ട്. ഇപ്പം ഈ ടെസ്റ്റാണത്, ഇതും വല്ല ടെസ്റ്റ്. 23 ഉണ്ട് ബെല്ലാരി വരെ, ബാക്കി 4 വരെ ഉണ്ട്. ഇനിയുണ്ട് കുറേ പേര് ഇത് ഗ്യാങ് ആവണം ഒക്കെ ഉണ്ട്. പീഡിയാരും ഉറവാ. ഞാൻ പീഡി കളിച്ചാലോ എന്ന് ആലോചിക്കുന്നു. ഒരു ലക്ഷം ആയിട്ടു ഞാൻ ഒരു 10 റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10 ലക്ഷം കയ്യിൽ കിട്ടും. അറേഞ്ച് ചെയ്യാറുള്ളൂ. പക്ഷെ ഇപ്പൊ എപ്പോഴും ഇവിടെ നിന്ന് മതിയുടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ഡെയിലി ബോണസ് ഉണ്ടാ, ഇതൊക്കെ കളക്റ്റഡാ. അല്ല ഡെയിലി ബോണസ് ലോഗിൻ റിവാർഡാണ്. എനിക്കിതൊക്കെ ഇഷ്ടമാണ്, ഇത് കാണാൻ നല്ല രസമുണ്ട്. അവര് സംസാരിക്കുന്നില്ല. ഫോൺ എന്ന് പറയുമ്പോ നോർമൽ ഫോൺ, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഫോൺ. ഫോൺ പോയാ
അൺനോൺ കമാൻഡ് അവസാനം തലയിലാവുന്ന പേടി തലയിലായ പോലെ പോയി. നിങ്ങളുടെ ആരൊരു പാട്ടിട്ടായിരുന്നു അതിന് പേടി ആവശ്യമുള്ളപ്പോ ഡിസ്കൗണ്ട് എടുക്കാം. എപ്പോഴും ഇങ്ങനെ ഡിസ്കൗണ്ട് എടുക്കാനില്ല, വെറുതെ നെറ്റിന്റെ പ്രശ്നം. തൂഹി സജന്നത്തു മേരി തൂഹി റൂട്ടാഫുകു തൂഹി സജന്നത്തു മേരി തൂഹി ഇല്ലുമിനാൻഡി Once everything's perfectly organized, I'll start working on my thesis. പയമേ മാറിപ്പോയി അണ്ണം വന്ന കുമ്മിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായും ജനത്തിലൊക്കെ കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും നല്ല ലാഗ് ഉണ്ടോ എന്ന് സംശയം. ഇപ്പൊ ലാഗ് തുടങ്ങുന്ന അറിയില്ല. ഇപ്പോൾ ഇല്ലല്ലോ.
അയ്യോ ഈ സാധനമൊന്നും പോകില്ലടാ, എഡ്ജ് വെബ് ഒക്കെ ഓണായിരിക്കുന്നു. സ്റ്റാർട്ടപ്പ് നോക്കട്ടപ്പോ ഹൈ സാധന ഇപ്പൊക്കെ സ്റ്റാർട്ടപ്പ് ഒന്നും പ്രശ്നമായിരിക്കും. ും കണ്ടില്ല തോന്നി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ പത്ത് ഒറ്റച്ചോറാക്കുന്നു ജ്യൂസ് ട്രോകൾ നൽകുന്നുണ്ടോ? ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാ, ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണിത്. ഇത് ഞാൻ തമ്മിലിടാന്ന് വെച്ചതാ, ഇത് നാളെ ഇടാം. ഈ സാധനം കിട്ടുന്നുണ്ടാവട്ട്, ഇത് കണ്ടത് തോന്നുന്നുണ്ട്. ആ കണ്ട എത്രക്കും കണ്ടു കണ്ടു തിരിഞ്ഞു ട്രോൾസ് നമ്മൾ കണ്ടത്. ട്രോൾസ് ഒന്നും ആരും അപ്ഡേറ്റ് ചെയ്യണം എന്ന പ്രശ്നം കണ്ട എല്ലാ റീൽസും കിട്ടി സുഖമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. നമുക്ക് വിടിരിക്കാം, ഡിസൈഡ് കേട്ട് ഞാൻ നല്ലൊരാഗ്രഹിക്കും. കട്ടച്ചോറുകളുടെ ജ്യൂസ് അടിക്കും നമുക്കപ്പം. ടി വി ആർ പി പേരുണ്ട്, ഇവരാരും കാണില്ലടാ, അതാണ് വേറെ പ്രശ്നം. ഉണ്ടല്ലോ ആൾക്കാരുടെ എല്ലാരും അവരുടെ ലോകത്ത് സത്യം പറയാം.
നല്ല ലേറ്റൻസ് എന്താന്നറിയില്ല, ലൈക്ക് എന്താ ഡിലേ ഉണ്ട് എനിക്ക്. ഒമ്പത് വാട്ടർ ഏഴ് പറയാതെ മതി, ആവശ്യത്തിന് കുടിക്കാൻ പറ്റും. കുറേ വാങ്ങിച്ചു കൂട്ടിയേക്കണം, അതല്ലേ അതിൻ്റെതായിട്ടുള്ളൊരു ശരി. ഇൻവെന്ററി കുഞ്ചിയാണ് എന്താ പോന്നോ, ഇതെന്ത് കൃത്യം പറയാം. എനിക്ക് ഇടയ്ക്കൊരു കേറി വരുന്നുണ്ട്, അവിടെ എല്ലാരും കേറി ഇറങ്ങി പോകുന്നു. എന്റെ മുന്നേ എനിക്കിത് കാണുന്നതന്നെ നമുക്ക് പിന്നൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് മടുത്തൊരു ഈ കേരള വിഷയം ഈ ഒരു കാരണത്താലാണ് ഞാൻ ലൈവ് ഇടാത്തത്. എന്നാലും എനിക്ക് ലൈവ് ഇടാൻ തോന്നുമ്പോ അപ്പൊന്നും എനിക്ക് നെറ്റ് വരില്ല. അതാണ് എടാ ആകെ ഉപയോഗിക്കണ കിട്ടിയപ്പോ ഞാൻ ഇത് ഈ വീട്ടില് പറയാൻ വയ്യ. വെള്ളത്തിന് ഇത് ക്വാളിറ്റി കുറവട്ടെ, നമ്മളെന്ത് ചെയ്യുമല്ല അയ്യാ. സാം പോയ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കേടിയും കയറിയല്ലോ, നല്ല കേടി അടിക്കുകയും ചെയ്യാം. ഒരാൾ ഈസിയിലൊരു ഇതിലട അല്ലൊരാടെ ഇത് കളിക്ക അയ്യന്മാർപ്പിന്ന് കളിക്ക പറഞ്ഞ കയ്യന്മാർപ്പി പ്ലേസടാ മക്ക വെറും ആ സാരി വന്ന് സാലിയോ എന്താണ് ബ്രോ സാലി അടിച്ചാണോ അത്? നീ ഫ്ലിപ്പിൽ നോക്കി നോക്ക്. കുഴപ്പമില്ല, നന്നായിണ്ട്. ഗൂഗിൾ ഹലോ ബ്രോ, ഹായ്ടാ ഹായ്ടാ. വന്നു പോയി, എന്തുവാ അത്? പക്ഷെ എന്റെ ഇതിലേക്ക് മെസ്സേജ് വന്നിട്ടില്ല, ജിമെയിലേക്ക് വേറെ. നല്ല ഡിലേ ഉണ്ട്, ഞാൻ മിനിമം ഒരു മിനിറ്റ് ആണ് ഡിലേ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കമന്റ് വായിക്കാൻ അത്രയും ഡിലേ ഉണ്ടാവും. കുറച്ച് കേറിയാൻ വേണ്ടി അടിക്കാം, അടിച്ചപിടിക്കാം എന്നൊക്കെയല്ലേ. എന്റെ പൊന്നെ
നല്ല ലൈറ്റാടാ വൈബ് ഓൾവേസ് മടുത്തടാ സത്യം പറയാം. എനിക്കിപ്പോ കളിക്കാനേ തോന്നുന്നു ലൈവ് ഇട്ട്, ലൈവ് ഇട്ട അപ്പൊ അതാ ഒന്നല്ലെങ്കിൽ നെറ്റ് ഇഷ്യൂ, ഒന്നല്ലെങ്കിൽ മറ്റേ ഇഷ്യൂ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇല്ലാണ്ട് എനിക്കൊന്നും വരാൻ പറ്റില്ല. എനിക്കൊരു കഷ്ടം കത്തിട്ടേ പോണേ എടാ എന്റെ പിങ്ങനെ 78 എന്താണ് എന്തുവാ അടുത്ത് എനിക്ക് ഉണക്ക നെറ്റ് കേരള ഫോണതാ. അയ്യോ തുറന്നൂറൊക്കെ പിന്നെ എന്റെ മുന്നിൽ പറയാം എനിക്ക് പറ്റുന്നില്ല കേട്ടാ, എനിക്ക് പറ്റുന്നില്ല. നോക്കട്ടെ നോക്കട്ടെ എന്താ ഇഷ്യൂ നോക്കണം ഇതൊന്നു തന്നെ ജീവിയില്ല കേട്ടാ. യൂസ് നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടർ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ എന്താ പറയുക അങ്ങനത്തെ മടുത്ത് മടുത്ത് കൂടെ നിൽക്കാൻ ആരില്ലടാ കൂടെ ഇരിക്കാൻ എല്ലാവരും പാട്ട് എല്ലാവരും അവരുമായിട്ട് ലോകത്ത് നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു സ്ട്രീം ചെയ്യുന്നു. മറ്റന്നാല കയ്യന്മാർക്ക് കളിച്ച് ലൈവാണ് ഇന്ത്യയുടെ സത്യം പറയാനെങ്കിൽ മറ്റൊരു ദിവസമായി. നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അടിപൊളി നെറ്റ്വർക്ക് ആണ്. സത്യം പറയുമ്പോൾ അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. എന്തിട്ടാലും പ്രശ്നം എനിക്ക് അറിയാലും 1000 പിങ്ങും ഞാൻ എങ്ങനെ കളിക്കാനാണ് രൂപ. എനിക്ക് മടുത്ത് സത്യം പറയും ഏറ്റവും പൊട്ടൻ നെറ്റ്വർക്ക് നല്ല ഇഷ്യൂ. പിന്നെ 300 പോണത് എങ്ങനെ സെക്കൻഡ് എത്ര 12:13
ഇവിടെ കളിക്കട്ടെ അടിയടാ പറ കേട്ടില്ല എം ജി ആർ പി കാറാണേ വെൽക്കം അല്ല കളിക്കാൻ എം ജി ആർ പി അല്ലേ എൻ ജി ആർ പി ആണോ എൻ ജി ആർ പി ആണോ എന്ന് എന്റെ പൊന്നെ സാലി കേരളാവിഷനോട് എനിക്ക് തോറ്റു കിട്ടാ സത്യം പറയാം എന്തൊരു കുഞ്ഞു നെറ്റെന്ന് പറഞ്ഞു എറിയാൻ തോന്നുന്നു എനിക്കറിയില്ല എന്റെ ഇവിടെ ഇഷ്യൂ ആണ് ഇത് ഞാൻ പറയട്ടെ ഇതിലെന്ന് പറയുമ്പോ എന്താ നെറ്റൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് എന്താ യൂട്യൂബ് ഒക്കെ നല്ല സ്മൂത്ത് ആൻഡ് ക്ലിയർ ലൈവ് ഒക്കെ ഇപ്പൊ ലൈവില്ല അപ്പൊ ലൈവ് ഒക്കെ സുഖമായിട്ട് പോകുന്നുണ്ട് പക്ഷെ സാമ്പി കയറുമ്പോ 200 മുകളില് പിന്നു സാമ്പിന്റെ പ്രശ്നമാണ് എന്റെ പ്രശ്നമാണ് ഇപ്പൊ സാമ്പ് കേറാൻ തന്നെ ഡിഎൻഎസ് എങ്ങനെ മാറ്റാന്ന് വിൻഡോസ് വിൻഡോസ് വരണം വിൻഡോസ് വിൻഡോസ് എൻജിആർപി അല്ല ഞാൻ എൻജിആർപി എവിടെയോ ഞാൻ എപ്പോഴോ വൈറ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ഓർമ്മയില്ല ഇന്നലെ ഇതില് ഓ ഞാൻ അടിച്ചു അടിച്ചു പരത്തി കൊടുത്തിട്ടുണ്ട്.